പിഎം പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായി ദളിത് പ്രാതിനിധ്യം ഉറപ്പായി. ബംഗാളിൽ നിന്നുമുള്ള രാമചന്ദ്ര ഡോം പിബി അംഗമായേക്കും. പിബി അംഗങ്ങളുടെ എണ്ണം 17 തന്നെ തുടരും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണവും വനിതാ പ്രാതിനിധ്യവും കൂട്ടും. കേരളത്തിൽ നിന്ന് എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിലെത്തും. മന്ത്രിമാരായ പി രാജീവും കെ എൻ ബാലഗോപാലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാകും. സി എസ് സുജാത, പി സതീദേവി എന്നിവരും കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിക്കും. വൈകിട്ടാണ് പൊതുസമ്മേളനം. വി വി അരുൺ, ടി ജി സജിത്ത് എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, യെച്ചൂരിയുടെ കാര്യത്തിൽ ഏതായാലും ഒരു പൊതുധാരണയുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആരൊക്കെയായിരിക്കും കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും ഒക്കെ എത്താൻ പോകുന്നത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഏതാണ്ട് അന്തിമ തീരുമാനത്തിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. ആദ്യം ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അരുൺ. സുരേഷ്, സി പി എമ്മിൻ്റെ 23 പാർട്ടി കോൺഗ്രസ് അതിൻ്റെ സമാപനത്തോടടുക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗം രണ്ട് കാര്യങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ അജണ്ട. ഒന്ന്, പുതിയ നിർദ്ദേശം, അതായത് പുതിയ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള നിർദ്ദേശം സമർപ്പിക്കുക. മറ്റൊന്ന്, ഇന്നലെ അവസാനിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൻ്റെ ചർച്ചയ്ക്കുള്ള മറുപടി തയ്യാറാക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്കുമായാണ് ഇപ്പോൾ സി സി യോഗം ചേരുന്നത്. പുതിയ കമ്മിറ്റിയുടെ നിർദ്ദേശവും ഈ യോഗത്തിൽ ഉണ്ടാകും. കേന്ദ്ര കമ്മിറ്റിയുടെ പ്രാതിനിധ്യം നിലവിൽ 94 പേരാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. ഇത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പി ബി 17 തന്നെ തുടരും. പി ബിയിലും 4 പേർ പ്രായാധിക്യമുണ്ട്, അല്ലെങ്കിൽ 77 വയസ്സ് നിബന്ധന കടക്കുന്നവരാണ്. ഇതിൽ പിണറായി വിജയൻ മാത്രമാകും ഈ 75 വയസ്സ് പരിധി മറികടന്നും ഇളവ് നൽകി കമ്മിറ്റിയിൽ തുടരുക. എസ് രാമചന്ദ്രൻപിള്ള, ഹനൻമുള്ള, ബിമൻ ബസു എന്നിവർ ഒഴിവാകും. അവർക്ക് പകരം ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിൻ്റെ രൂപീകരണത്തിന് ശേഷം ഇതുവരെയും അതിൻ്റെ പരമോന്നത ഘടകമായ പൊളിറ്റ് ബ്യൂറോയിൽ ദളിത് പ്രാതിനിധ്യം ഇല്ലായിരുന്നു. ഇത്തവണ ദളിത് പ്രാതിനിധ്യം സി പി എം പി ബി ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബംഗാളിൽ നിന്ന് 7 എം പി ആയിട്ടുള്ള ഡോക്ടർ രാമചന്ദ്ര ഡോം സി പി എം പി ബിയിലെത്തുമെന്നൊരു സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രമായി മാറും. രാമചന്ദ്ര ഡോം സി പി എം പൊളിറ്റ് ബ്യൂറോയിലെ ആദ്യ ദളിത് പ്രാതിനിധ്യം മാറും. അദ്ദേഹം ബംഗാളിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, ഡോക്ടറാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്രമണം നേരിട്ട നേതാവ് കൂടിയാണ് ഡോക്ടർ രാമചന്ദ്ര ഡോം. അദ്ദേഹം തന്നെ പി ബിയിലെത്തുമെന്നാണ്, ദളിത് പ്രതിനിധിയെ എത്തുമെന്നാണ് സൂചന. മറ്റു ചില പേരുകളും നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്. രാജസ്ഥാൻ സംസ്ഥാന സെക്രട്ടറിയും അവിടെ നിന്നുള്ള കർഷക നേതാവ് കൂടിയായ അമ്രാറാം, അതുപോലെ തന്നെ ത്രിപുര സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി തുടങ്ങിയ പേരുകളും നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്. പി ബിയിലേക്ക് കേരളത്തിൽ നിന്ന് ഉറപ്പായ പേർ എ വിജയരാഘവൻ്റേതാണ്. കേന്ദ്ര സി പി എം കേന്ദ്ര സെക്രട്ടറി ഉണ്ടായിരുമ്പോൾ തന്നെ അതിൽ അംഗമായ ആളാണ് എ വിജയരാഘവൻ. കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളാണ് ഇടതുമുന്നണി കൺവീനർ കൂടിയായ എ വിജയരാഘവൻ. എ വിജയരാഘവൻ പി ബിയിലെത്തുമെന്ന് ഉറപ്പാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷക നേതാവ് അശോക് ദാവളെ പി ബിയിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അരുൺ, ഇതോടൊപ്പം തന്നെയാണ് സി സിയിലേക്കുള്ള അംഗങ്ങൾ ആരൊക്കെ എന്നുള്ളത്. രണ്ട് മന്ത്രിമാർ സി സിയിലേക്ക് എത്തുന്നു, അതോടൊപ്പം വനിതാ പ്രാതിനിധ്യം കൂട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ, അതോടൊപ്പം തന്നെ പി ബി അംഗമായി എ വിജയരാഘവൻ പോകുമ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റത്തിന് സാധ്യതയുണ്ടോ? തീർച്ചയായും എ വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ എത്തുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്കും പുതിയ ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. ഇ പി ജയരാജൻ, എ കെ ബാലൻ തുടങ്ങിയ പേരുകളാണ് അതിൽ പരിഗണനയിലുള്ളത്. അത് പാർട്ടി കോൺഗ്രസ് ചെയ്യാൻ ചേരുന്ന സംസ്ഥാന സെക്രട്ടറി യോഗമാകും ആ തീരുമാനത്തിലേക്കൊക്കെ കടക്കുക. കേന്ദ്ര കമ്മിറ്റിയിൽ പി രാജീവും കെ എൻ ബാലഗോപാലും രണ്ടുപേരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്, മന്ത്രിമാരാണ്. ഇവർ രണ്ടുപേരും പി ബിയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. വനിതാ പ്രാതിനിധ്യം എം സി ജോസഫൈൻ, ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ എം സി ജോസഫൈൻ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയും. അവർക്ക് പകരം ആൾ വരും. അതിനപ്പുറത്തേക്ക് ഒരാളെ കൂടി ചില ഒരുപക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ വനിതാ പ്രതിനിധിയായി ഉൾപ്പെടുത്തിയേക്കാം. അങ്ങനെ വരുമ്പോൾ പി സതീദേവി, സി എസ് സുജാത തുടങ്ങിയ പേരുകളാണ് മുൻപന്തിയിലുള്ളത്. ഡോക്ടർ ടി എൻ സി പോലുള്ള പേരുകളും പരിഗണനയിലുണ്ട്. പി കെ ബിജു യുവ നേതാവാണ്, കഴിഞ്ഞ തവണ എറണാകുളം സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്ന നേതാവാണ്. രണ്ടു തവണ ആലത്തൂർ എം പി ആയിരുന്ന ആളാണ് പി കെ ബിജുവും. സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റിയാസ് അടക്കമുള്ള പേരുകളും പറഞ്ഞു കേട്ടുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാക്കളെയാകും. അരുൺ തുടരുക, സജിത്ത് കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സജിത്ത്, ഏറ്റവും പ്രധാനം പൊതുസമ്മേളനമാണ്, കാരണം പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനം, പാർട്ടിയുടെ സർവശക്തിയും തെളിയിക്കേണ്ട സാഹചര്യം കേരള ഘടകത്തിനുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നടക്കുന്നു എന്നുള്ള അതിനേക്കാൾ വലിയ പ്രത്യേകത കണ്ണൂരിൻ്റെ മണ്ണിനുണ്ട് പാർട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പൊതുസമ്മേളനം, എപ്പോഴായിരിക്കും സമ്മേളനത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് സജിത്ത്?
അഞ്ചുമണിക്കാണ് പൊതുസമ്മേളനം നടക്കുന്നത് ജവഹർ സ്റ്റേഡിയത്തിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജവഹർ സ്റ്റേഡിയത്തിലാണ്. അതായത് ഇന്നലെ ഈ സെമിനാർ നടന്ന അതേ ഇടത്ത് തന്നെയാണ് ഈ പൊതുസമ്മേളനവും നടക്കുന്നത്. ഈ സ്റ്റേഡിയം പൂർണ്ണമായും പ്രവർത്തകരെ കൊണ്ട് നിറയുമെന്ന് ഉറപ്പാണ്. കാരണം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇതിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ അനുഭവപ്പെടുന്നു. അതായത് പ്രതിനിധികൾക്ക് പുറമെ അവരുടെ പങ്കാളിത്തമുണ്ട്, സ്വാഭാവികമായും അത് അനുഭവപ്പെടും. നമുക്കറിയാൻ കഴിയും ഇപ്പോൾ രാവിലെ ഈ 10 മണി സമയത്ത് പോലും ഈ ഹാളിലേക്ക് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് ഈ സ്റ്റേഡിയത്തിലേക്ക് പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. 5 മണിക്ക് പൊതുസമ്മേളനം ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർവഹിക്കും. പാർട്ടി കോൺഗ്രസിന്റെ മറ്റ് ചർച്ചകളും മറ്റ് സംഘടനാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം പോൾട്ട് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മറ്റ് പ്രതിനിധികളും അടക്കം ഇങ്ങോട്ടേക്ക് പ്രകടനമായിട്ടാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെ ചുവപ്പ് വാളണ്ടിയർ മാർച്ചും ഉണ്ടാകും. ഈ തരത്തിൽ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നു. എന്തായാലും പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തമുണ്ട്. സി പി എമ്മിന്റെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു പാർട്ടി കോൺഗ്രസ്സായി ഇത് മാറുന്നു എന്നത് വ്യക്തമാണ്. കാരണം നിരവധി സംഘടനാപരമായ നിരവധി പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ ദേശീയ തലത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സി പി എമ്മിന്റെ പുതിയ നയപരിപാടികൾ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രബലമായിരുന്ന സ്റ്റേറ്റുകളിൽ എങ്ങനെ തിരിച്ചെത്താൻ കഴിയും, അത്തരത്തിലുള്ള നയപരിപാടികൾ, ഇതിന്റെയൊക്കെ ആസൂത്രണമാണ് പാർട്ടി കോൺഗ്രസ് നടന്നത്. സ്വാഭാവികമായും അത്തരമൊരു വികാരം ഇവിടെ എത്തുന്ന പ്രവർത്തകരിലുമുണ്ട്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ കേരളത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് ഏറ്റവും സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ്. അത് സ്വാഭാവികമായും ഇവിടെ പ്രകടമാവുകയും ചെയ്യും. മാത്രമല്ല കണ്ണൂരിലാണ് ഈ സമ്മേളനം, ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതുകൊണ്ട് തന്നെ കണ്ണൂരിൽ സി പി എമ്മിന് വളരെയധികം സ്വാധീനമുള്ള ഇടമാണ്. കണ്ണൂർ ജില്ലയിലെ മുക്കിലും മൂലയിൽ നിന്നുമുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം പോലും ഇവിടേക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു സംഘാടനം രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സജിത്ത്, മറ്റൊരു കാര്യം, സജിത്ത് ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആൾ കൂടിയാണല്ലോ. ഇന്നലെ സജിത്ത് ഇപ്പോൾ നിൽക്കുന്ന ആ വേദിയിലാണ് കെ വി തോമസ് എത്തിയതും. കെ വി തോമസിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കെ സുധാകരനെ എം വി ജയരാജൻ കോൺഗ്രസുകാർക്ക് പോലും വേണ്ടാത്ത കെ പി സി സി പ്രസിഡന്റ് എന്ന് രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ഒരു അലയൊലികൾ കോൺഗ്രസിൽ ഇന്ന് എങ്ങനെയായിരിക്കാം സജിത്ത്? കോൺഗ്രസ് നേതൃത്വം വളരെ കരുതലാണ്. കാരണം ഈ കെ വി തോമസ് പാർട്ടി വിട്ടു, കെ വി തോമസിന് ഒരു തരത്തിലുള്ള അനുയായി പിന്തുണയും കോൺഗ്രസിലില്ല, അതുകൊണ്ട് ഒരു തരത്തിലുള്ള വീരപരിവേഷം അദ്ദേഹത്തിന് ലഭിക്കരുത് എന്ന കൃത്യമായ ടാർഗറ്റിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതായത് നേരത്തെ തന്നെ കെ വി തോമസിന്റെ രാഷ്ട്രീയ നീക്കം മുൻകൂട്ടി കണ്ടിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇനി കെ വി തോമസിനെതിരെ, അദ്ദേഹം പാർട്ടി വിട്ടതിനെതിരെ ഒരു പ്രകടനം പോലും ഉണ്ടാവരുത്, അത് കെ വി തോമസിന് കൂടുതൽ പരിവേഷം നൽകുന്നതിന് ഇടയാക്കും, അതുകൊണ്ട് വളരെ നിശബ്ദമായി തന്നെ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നതാണ് കെ പി സി സിയുടെ നിലപാട്. അതുകൊണ്ടാണ് ഇന്നലെ അച്ചടക്ക സമിതി എ സി സി തന്നെ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലെടുക്കുകയും എ സി സി അംഗമായ കെ വി തോമസിനെതിരായ അച്ചടക്ക നടപടി ഇന്ന് ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ കരുതലിലാണ്. പ്രധാനമായും കെ വി തോമസിന്റെ പാർട്ടി പദവികൾ, അദ്ദേഹം പാർട്ടിയിൽ വഹിച്ചിരുന്ന നിരവധി പദവികൾ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയെ വഞ്ചിച്ച് പുറത്തു പോകുന്നു. ബി ജെ പിയുമായുള്ള ഒത്തുതീർപ്പ്, കേരളത്തിൽ സി പി എമ്മിനെതിരെ, സി പി എം നയിക്കുന്ന സർക്കാരിനെതിരെ നേരിട്ട് സമരരംഗത്ത് നിൽക്കുമ്പോൾ കെ വി തോമസ് സ്വീകരിച്ച നിലപാട്, ഇത് പാർട്ടിയെ വഞ്ചിച്ചു തുടങ്ങിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർട്ടി അണികൾക്കിടയിൽ പരമാവധി പ്രചരണ വിഷയമാക്കുക കോൺഗ്രസിന്റെ നീക്കമാണ്. എന്തായാലും വളരെ കരുതലാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെ സുധാകരന്റെ തട്ടകത്താണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. കെ സുധാകരൻ കണ്ണൂരിലുള്ളപ്പം തന്നെ ഇവിടെ കെ വി തോമസ് ഈ പരിപാടി പങ്കെടുക്കാനെത്തി എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കരുതലിൽ, വളരെ ജാഗ്രതയോടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് കെ പി സി സി. അങ്ങനെയുള്ള പ്രതികരണമാണ് സജിത്ത് ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്.